ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീല നമ്മുടെ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ കമൻറ്റിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്ന ഒരാൾക്ക് ഈ ഐപാഡ് ഐപാഡാട്ടോ ഐപാഡ് എയർ 5th generation 59,000 രൂപയുടെ സാധനമാണ്. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അത് ഇന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇൻസ്റ്റഗ്രാമിൽ ചെല്ലും, അവിടെ ചെന്ന് കഴിയുമ്പം ആ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുകയും അതിലുള്ള ഒരു ആ മെയിൻ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മഞ്ഞുമല ബോയ്സിൻ്റെ ഡാൻസ് ഉണ്ട്, ആ അതിൻ്റെ അകത്ത് അതിൽ കയറി കമൻറ്റും ലൈക്കും പിന്നെ പേജ് ഫോളോയും ചെയ്യുന്ന ആൾക്കാണ് ഈ ഐപാഡ് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത്. അപ്പം അതിന് എല്ലാവരും തയ്യാറാക്കിയോ, മിസ് ചെയ്യരുത്, ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് അപ്പോൾ നമുക്ക് കഥയിലേക്ക് എടുക്കാം. ഇന്നത്തെ നമ്മുടെ മൗനരാഗത്തിലെ തുടക്കത്തിലെ കാണിക്കുന്നത് അവിടെ നമ്മുടെ രാഹുലിനെ കണ്ടതിന് ശേഷം അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പുറത്തേക്ക് പോരുകയാണ്. ആ സമയം രാഹുൽ ആണെങ്കിൽ മനസ്സിൽ പറയുകയാണ്, എടി നിനക്ക് വേണ്ടിയുള്ള കെണി ഞാൻ ഒരുക്കും, ഞാനിവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ, നിന്നെ ഞാൻ തീർത്തിരിക്കും. നീ മാത്രമല്ല, നിന്റെ കയ്യിലിരിക്കുന്ന ആ കൊച്ചു തന്നെ ഇല്ലാതായി പോവും. എൻ്റെ മരുമകൻ അവനെ എൻ്റെ അടുത്തേക്ക് തന്നെ വരുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്ന് തന്നെ രാഹുൽ മനസ്സിൽ പറയുകയാണ്. ഇവിടെ നിന്ന് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കാണ് അവിടെ സരോജ് ചോദിക്കുന്നത്, എന്താ എൻ്റെ അച്ഛനെ കണ്ടിട്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞെന്ന്? നിന്റെ അച്ഛനെ കണ്ടിട്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ കല്യാണി പറയുന്നു. ആ സമയം കിരൺ പറയുകയാണ്, അയാൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു, മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ. അവിടെ നിന്ന് അയാൾ എഴുന്നേൽക്കുന്ന സമയം അയാൾക്ക് വീണ്ടും കിട്ടാനുള്ളത് ഉറപ്പായിട്ടും കൊടുത്തിരിക്കും എന്നുകൂടി പറയുകയാണ്. അത് കഴിഞ്ഞ് അവർ നേരെ പുറത്തേക്ക് ഇറങ്ങി പോരുകയാണ്. ആ സമയം അവൻ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് മനോഹർ. അവർ പോയൊന്ന്, എന്താ മനുവേട്ടാ? അവർ വന്നപ്പോൾ തന്നെ മനുവേട്ട മുകളിലേക്ക് കയറിപ്പോയത്, ഓ നേരിട്ട് കാണണ്ടെന്ന് ഓർത്താ, ഇനി കാണാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവുമല്ലോ, എങ്ങാനും അവനായിട്ടൊരു ഉടക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയ്ക്ക് പോകണ്ടല്ലേ, കേസും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് കരുതിയിട്ടാ ഞാനങ്ങ് മുകളിലേക്ക് കയറി പോയേന്ന്. അതേതായാലും നന്നായി, അവനിവിടെ വന്നിട്ട് ചുമ്മാ ദേഷ്യം വരുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങ് പോയിരിക്കുന്നത്. മനുവേട്ട ഇനിയിപ്പം അടുത്ത എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. ഇനി നമ്മളൊന്നും നോക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോകുന്ന കാര്യം നോക്കാം, കുഞ്ഞെത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടായിക്കോട്ടെ, അത് കഴിഞ്ഞാൽ നമുക്ക് പോയേക്കാൻ സാറിയൂ, നമുക്ക് ഈ വഴക്കം കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നു. ശരിയാ മനുവേട്ടാ, അത് തന്നെയാണ് നല്ലത്, ഇവിടുന്ന് പോയാൽ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവറ്റകളെ ഒന്നും കാണണ്ടല്ലോ, അത് തന്നെ ഒരു മനസമാധാനം എന്ന് പറയുകയാണ്. എന്നാൽ ഇതേ സമയം ഷാരി അങ്ങോട്ട് ചെല്ലുകയാണ്, എന്താ അപ്പം അന്നവരൊക്കെ പോയൊന്ന്? ആ നീ ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ലോ, അവരൊക്കെ ഉള്ളപ്പം നിന്നെ ഇങ്ങോട്ട് കാണത്തില്ല, അല്ലാത്ത സമയത്ത് നീ എൻ്റെ അടുത്ത് വന്നിരുന്നു കുറ്റം പറയും. ആ ചന്ദ്രസേന എന്ന് പറയുന്ന അവൻ ഇവിടെ വന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നോക്കാൻ നീ കേട്ടോ? ആ ഞാൻ കണ്ടായിരുന്നു അയാൾ ഇങ്ങോട്ട് വരുന്നത്, ഇനി ഞാനും കൂടെ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ പയ്യെ മാറി നിന്നത് എന്ന് പറയുന്നു. ആ അതും കൊണ്ടല്ലേ നീ മാറിയിരുന്നത്? എനിക്ക് ചില കാര്യങ്ങളിലൊക്കെ സംശയം തോന്നുന്നുണ്ട്, നീയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഞാനായിട്ട് എന്ത് ചെയ്യാൻ? ഞാനായിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല, നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കി പറയണ്ട. ഇല്ലാത്ത കാര്യമാണോ ഉള്ള കാര്യമാണോ എന്നൊക്കെ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ അറിയാം, ഇല്ലെങ്കിൽ അവർ തന്നെ എന്നെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ചിടിക്ക് ഇവിടെ വന്ന് എന്നോട് സംസാരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒന്നുമില്ലാതെ അവരിതൊന്നും ചെയ്യത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാ ശാരി എന്ന് രാഹുൽ പറയുകയാണ്. എന്നാൽ ഇത് കഴിഞ്ഞ് കല്യാണിയും കിരണും കൂടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവർ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറയുകയാണ്, അതെ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട അച്ഛൻ്റെയും അമ്മയുടെയും കാര്യമാണ്, രണ്ടു പേരുടെയും ഉള്ളിൽ എന്തൊക്കെയോ ഒളിച്ച കളികൾ നടക്കുന്നുണ്ട് കല്യാണി, രണ്ടുപേരും നമ്മുടെ അടുത്ത് എന്തൊക്കെയോ നുണകളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ നുണകൾ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ. അത് ശരിയാ, എന്തായാലും അച്ഛനും അമ്മയും നാളെ ഒന്നിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ, അതിനു വേണ്ടിയുള്ള കണ്ടുപിടുത്തം തന്നെ ആയിക്കോട്ടെ, ഇനി അച്ഛനെയും അമ്മയും പിന്തുടർന്നേ പറ്റത്തുള്ളൂ, രണ്ടുപേരും എവിടെയെന്ന് കണ്ടുപിടിക്കണ്ടേ, അത് വേണോ? അവർ രണ്ടുപേരും ഇനി ഒന്നാവുകയാണെങ്കിൽ ഒന്നായിക്കോട്ടെ കിരണായിട്ട്, അതിന് നമ്മളെന്തിനാ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്? അത് വേണം, അങ്ങനെ രണ്ടുപേരും നമ്മളെ പറ്റിച്ചിട്ട് അങ്ങനെ നടക്കണ്ട, നമ്മൾ അറിഞ്ഞിട്ട് രണ്ടുപേരും നടന്നോട്ടെ. അല്ലാതെ രണ്ടുപേരെയും വിളിക്കുമ്പോൾ വേറെ എവിടെയൊക്കെയാന്ന് പറഞ്ഞ് നമ്മളെ കുറേയായി പറ്റിക്കാൻ തുടങ്ങിയിട്ട് രണ്ടുപേരുടെ പോക്കും വരവൊക്കെ കണ്ടിട്ട് നമുക്ക് നല്ല സംശയമുണ്ടല്ലോ, നമ്മുടെ സംശയം ശരിയാണോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് തന്നെ കിരൺ പറയുകയാണ്. അതിനുവേണ്ടി രണ്ടുപേരും കൂടെയും രാവിലെ തന്നെ അവിടെ അമ്മയുടെ തൊട്ട് പിന്നാലെ തന്നെ വണ്ടിയും എടുത്തിറങ്ങുകയാണ്. എന്നാൽ വീട്ടിൽ നിന്ന് രാവിലെ രൂപ ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് ചന്ദ്രസേനൻ വിളിച്ചായിരുന്നു, രൂപ അമ്പലത്തിലേക്ക് വരില്ലെന്ന്. ആ ഞാൻ ഉടനെ തന്നെ എത്തിക്കേട്ടാ ചന്ദ്രേട്ട അമ്പലത്തിലേക്ക്, പിന്നെ പിള്ളേരെങ്ങാനും നമ്മുടെ പിന്നെ ഉണ്ടാവൂ, അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരു വണ്ടി പോകണ്ട,
രൂപ അവിടുന്ന് അമ്പലത്തിലേക്ക് പോരെ, ഞാൻ അമ്പലത്തിലേക്ക് എത്തിയേക്കാം, അതുകൊണ്ട് ഇനി വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ട. ഇനി എങ്ങാനും നമ്മൾ അവിടെ വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരേ സമയത്ത് എത്തി എന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, അല്ലാതെ നമ്മൾ ഒന്നിച്ച ചെന്നെന്നുള്ളത് അവർ കണ്ടുപിടിക്കണ്ട. ആ അത് ശരിയാ, അത് നല്ല ഐഡിയ, ഞാൻ എന്നാ രാവിലെ തന്നെ എത്തിയേക്കാം ചന്ദ്രേട്ടാ എന്ന് പറയുന്നു. അങ്ങനെ രാവിലെ തന്നെ രൂപ വണ്ടിയും എടുത്തുകൊണ്ടാണ് അമ്പലത്തിലേക്ക് പോയത്. തൊട്ടു പിന്നാലെ കിരണും കല്യാണികളും കൂടി അമ്പലത്തിലേക്ക് ചെല്ലുന്നു. ചെന്നു കഴിഞ്ഞ് മാറി അവിടെ എടുത്ത് വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുമ്പോഴാണ് ചന്ദ്രസേനന്റെ വണ്ടികളെയും കൂടി അങ്ങോട്ട് ചെല്ലുന്നത്. ആദ്യം അമ്മ അങ്ങ് കയറി പോകുന്നത് കണ്ടേ, അത് കഴിയുമ്പോൾ തൊട്ടു പിന്നാലെ അച്ഛനും അങ്ങോട്ട് കയറി പോകുന്നു. കല്യാണി ഇപ്പൊ മനസ്സിലായില്ലേ, അച്ഛനും അമ്മയും ഒരുമിച്ചാണ് അമ്പലത്തിൽ വന്നേക്കുന്നത് എന്നുള്ളത്. അമ്മ വിളിച്ചിട്ട് തന്നെയായിരിക്കുമല്ലോ അച്ഛൻ വന്നത്, ഇല്ലെങ്കിൽ അച്ഛൻ വിളിച്ചിട്ടായിരിക്കും അമ്മ വന്നത്. അത് ശരിയാണ്, പക്ഷെ നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ലല്ലോ കിരണേട്ടാ, രണ്ടുപേരും ഇനി യാദൃശ്ചികമായി ഒരുമിച്ച് അമ്പലത്തിൽ വന്നതാണെങ്കിലോ? അങ്ങനെയും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ അമ്മയോട് ചോദിക്ക് ഈ കാര്യം, ഇന്ന് അമ്മ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ അമ്മ പറയൂലോ ഇന്ന് അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഇല്ലയോന്ന്. ഇല്ല എന്നാ പറയുന്നെങ്കിൽ 100% ഉറപ്പിച്ചോ അവിടെ വെച്ച് അച്ഛൻ അമ്മയെ വിളിച്ചിട്ട് തന്നെയാണ് അമ്മ ചെന്നിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും അടുത്തു എന്ന് വേണം കരുതാൻ. അമ്മ അമ്പലത്തിൽ ചെന്നു, യാദൃശ്ചികമായിട്ട് ആ സമയത്ത് അച്ഛനും കൂടെ വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാനായിട്ടില്ല. എന്തായാലും നീ അമ്മയായിട്ടൊന്ന് സംസാരിക്കാൻ പറയുന്നു, ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. എന്നാ ഇതേ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശിനിയാട്ടോ. പ്രകാശനാണെങ്കിൽ അവിടെ വീടൊക്കെ വൃത്തിയാക്കി വൃത്തിയാക്കി ഒരു പരിവമായി. പ്രകാശനും അമ്മയും അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് ശരണിയും അമ്മയ്ക്കും അവിടെ വളരെയേറെ സന്തോഷമുണ്ടായി. അപ്പൊ ശരണിയുടെ അമ്മ ചോദിക്കുകയാണ്, മോളെ രണ്ടെണ്ണം ഒരു പരുവമായി എന്ന്, അങ്ങനെ ആവണമേ അതേപോലെ ഒരു മകനെ വളർത്തി വഷളാക്കി മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ഇതേപോലെയുള്ള കാർന്നവന്മാരെ ഇതേപോലെ തന്നെ ഇട്ട് അനുഭവിപ്പിക്കണം. അമ്മയോട് പറഞ്ഞതല്ലേ ആ കല്യാണി എന്ന് പറയുന്നേ, ആ മോളെ എത്ര മാത്രം കഷ്ടപ്പെടുത്തിയതാണ് ഈ മനുഷ്യനെന്ന്. അതുകൊണ്ട് അങ്ങേരും കുറച്ച് അനുഭവിക്കട്ടെ ജീവിതത്തിൽ, കുറെ എവിടെയെങ്കിലും വെച്ച് അങ്ങേർക്ക് ഇതേപോലെയുള്ള പണികളൊക്കെ കിട്ടണ്ടേ. ഇനി നമ്മുടെ അടുത്ത് കിടന്ന് ഈ അനുഭവിച്ചതിന്റെ ബാക്കിയും ഇവരൊക്കെ അനുഭവിക്കാനായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. നമുക്ക് നമ്മുടെ അവസരമാണ്, ഇപ്പൊ നമ്മളിത് മുതലാക്കിക്കോണം എന്ന് തന്നെ പറയുകയാണ്. ആ സമയം നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മുത്തശ്ശിയാണെങ്കിൽ അവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. എന്താ അല്ലേ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയോന്ന്, ആ ഓരോന്നും ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നാ. അതെ, വേണ്ടതെല്ലാം പറഞ്ഞതുപോലെ മോള് പറഞ്ഞ രീതിയിൽ ചെയ്തു നിർത്തോണം. അത്രയൊക്കെ ഞെനിയും കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു പ്രായമായ സ്ത്രീയല്ലേ, നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിച്ചാലെന്താ? സഹായിക്കലും പിടിക്കലൊന്നും നടക്കുന്ന കാര്യമല്ല, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തോണം, അല്ലാതെ വേറെ ഒന്നും ഇങ്ങോട്ട് പറയാനായിട്ട് നിൽക്കണ്ട, മനസ്സിലായോ എന്ന് തന്നെ ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഇതേ സമയം പിന്നെ കാണിക്കുന്ന കല്യാണിയാണ്. കല്യാണി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്, രൂപയുടെ വീട്ടിലേക്ക്. രൂപയാണെങ്കിൽ വീട്ടിലവിടെ ആ ഒരു സെറ്റിലിങ്ങനെ ഇരിക്കുന്നു, ഹോളിംഗ് ബെൽ അടിക്കുന്ന ഒച്ച കണ്ടുകൊണ്ട് നമ്മുടെ യാമിനി ചെന്ന് തുറക്കുകയാണ്. യാമിനി ചെന്ന് തുറക്കുക, അമ്മ എവിടെ ഇല്ലേന്ന്, ആ മേടുകളുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പൊ പറയുന്നു, ആ അമ്മ എവിടെയെങ്കിലും പോയതാണോ? ആ ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു മോളേന്ന്. ഏ അമ്പലത്തിൽ പോയോ? അമ്മ ഒറ്റയ്ക്കാണോ പോയത്, അതോ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു എന്ന്. ആ സമയത്ത് രൂപയുടെ മനസ്സിൽ തോന്നുകയാണ് കല്യാണി മോൾ എന്തോ അറിഞ്ഞിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ സമയം വേറെ ആരും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളം കൈയോട് കൂടി തന്നെ പൊക്കും, അതുകൊണ്ട് അങ്ങനെ പറയണ്ട. ഇല്ല മോളെ, ഞാനവിടെ ചെന്നു കഴിഞ്ഞപ്പം എന്തോ യാദൃശ്ചികമായി അദ്ദേഹവും അവിടെ വന്നു. ആ സമയത്ത് എനിക്കവിടെ ചെല്ലാൻ തോന്നിയത് തന്നെ ഭാഗ്യം. അദ്ദേഹത്തെ ഒന്ന് അടുത്ത് കാണാനായിട്ട് പറ്റിയില്ലോ? എന്നിട്ടോ അച്ഛൻ എന്തെങ്കിലും അമ്മയോട് സംസാരിച്ചോ? ഇല്ലെന്നേ, ഞാനവിടെ നിന്നും അദ്ദേഹത്തെ കാണാത്ത മട്ടിൽ തന്നെ ആ ഒരു ദേഷ്യം കാണിച്ചുകൊണ്ട് അമ്പലത്തിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയുണ്ടായത്. അവിടെ അദ്ദേഹം എന്നെ കണ്ടു, എന്നാലും എൻ്റെ അടുത്തേക്ക് വരാനൊരു പേടി കാണുമല്ലോ, ആ ഒരു പഴയ പേടി. ഞാൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു പേടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ. ആ ഒരു പേടിയും കൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം എൻ്റെ അടുത്ത് വന്നതേ ഇല്ല മോളെ എന്ന്. ആ അതേതായാലും നന്നായി, അമ്മയപ്പ അമ്പലത്തിൽ പോയല്ലേ, അച്ഛനെ അവിടെ വെച്ച് കണ്ടല്ലേ. ആ മോളെ, എന്താ മോളെ അങ്ങനെ ചോദിച്ചേ? മോളൊന്ന് ഞാൻ അവിടെ വല്ലതും വന്നായിരുന്നോ? ഇല്ല ഞാൻ വന്നില്ല, അമ്മ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന കുറിയൊക്കെ തൊട്ട് ഇരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ ആ അമ്മ അമ്പലത്തിൽ പോയോ എന്ന്. അപ്പം ഞാൻ അവിടെ മനസ്സിൽ തോന്നിയാണ് മോൾ എന്തോ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്, ഇങ്ങനെ പറയാൻ തോന്നിയത് ഭാഗ്യം. അല്ല മോളെന്താ ചുമ്മാ വന്നാണോ? ആ ഞാൻ അമ്മയൊന്ന് കാണാമെന്ന് കരുതി ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ അടുത്തൊന്നൊന്ന് കയറിയിട്ട് പോരാമെന്ന് തോന്നിയിട്ട് ഇങ്ങോട്ട് പോന്നെ. അമ്മയെ 2 ദിവസമായിട്ട് വിളിക്കുമ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ തിരക്കായിട്ട് നിന്നതാ മോളെ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടും അല്ല.
പിന്നെ അവനെങ്ങനെ? കിരൺ എന്ത് ചെയ്യാ? സുഖമായിരിക്കുന്നു. ആ കിരണേട്ടും കൊച്ചും എല്ലാം സുഖമായിരിക്കുന്നു അമ്മയുടെ. പിന്നെ അച്ഛനെ കാണണമെന്നുണ്ടോ? കാണണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ പറ്റത്തില്ല മോളെ. അതും കൊണ്ട് എല്ലാം മനസ്സിലൊതുക്കി ഇവിടെ തന്നെ നിൽക്കാന്നൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഗീവ് അവേയുടെ കാര്യം മറക്കണ്ട. നമ്മൾ കമന്റ് ബോക്സിൽ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ കമന്റിൽ ഇട്ടിരിക്കുന്ന ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മഞ്ഞുമല ബോയ്സിന്റെ ആ ഒരു പാട്ടിന് ഡാൻസ് കളിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടെയാണ് ഡാൻസ് കളിച്ചിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ചെയ്ത് ആ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐപാഡ്, ഈ ഐപാഡ് സ്വന്തമായിട്ട് കിട്ടുന്നതായിരിക്കും. അത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക്. അപ്പം അത് മിസ് ചെയ്യേണ്ട. ആ ഭാഗ്യവാൻ നിങ്ങളാണെങ്കിലോ ഇല്ലെങ്കിൽ ആ ഭാഗ്യവതി നിങ്ങളാണെങ്കിലോ ധൈര്യമായിട്ടും ജസ്റ്റ് ഒന്ന് ചെയ്തോ, 2 സെക്കൻഡിൻ്റെ കാര്യമില്ലേ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ, ടാറ്റ.